ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ അപ്പോൾ ഇന്ന് നമ്മൾ റിയൽമി സ്മാർട്ട് ടി വിസിനെ കുറിച്ച് പറയാൻ പോണത്. സോ ജൂൺ 2-ാം തീയതിയാണ് ഫസ്റ്റ് സെയിൽ വന്നേക്കുന്നത്. രണ്ട് തരം ടി വിസാണ് അവർ ഇറക്കുന്നത്, ഒന്ന് 32 ഇഞ്ചും ഒന്ന് 43 ഇഞ്ചും. 32 ഇഞ്ചിന് 13,000 രൂപയും അതേപോലെ 43 ഇഞ്ചിന് 23,000 രൂപയുടെ അടുത്താണ് റേറ്റ് വന്നേക്കുന്നത്. സോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ബസ്സിൽ വളരെ കുറവാണ്, അതായത് ബോർഡർ വളരെ കുറവാണ്. അതേപോലെ ക്രോമ ബൂസ്റ്റ്, അതായത് 400 നിറ്റ്സ് കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. ദെൻ 24 വാട്ട്സ് സ്പീക്കർ, ദെൻ ആൻഡ്രോയിഡ് ടി വി ആണ്, ദെൻ കുറേ ഫ്രീ കണ്ടൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ ഒരു 1 GB RAM 8 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള മീഡിയ ടെക് പ്രൊസസ്സറാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതാണ് റിയൽമിയുടെ ടി വിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. സോ അപ്പോൾ ഫസ്റ്റ് സെയിൽ വന്നേക്കുന്നത് ജൂൺ 2-ാം തീയതിയാണ്. ക്രോമ ബൂസ്റ്റ് പിക്ചർ എഞ്ചിനാണ് ഇവിടെ മെയിൻലി വരെ എടുത്തു പറയണത്. അതായത് ഇതിനകത്ത് 400 നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വളരെ കൂടുതലായിരിക്കും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഈ സൈഡിൽ ഒരു കൊടുത്തിട്ടുണ്ട്. മുമ്പാണെങ്കിൽ ഇത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ചാണ്. അതായത് ഇതൊരു കോഡ് കോർ പ്രൊസസ്സറാണ്. അതേപോലെ A53 CPU ആണ് യൂസ് ചെയ്തേക്കുന്നത്. മാലിയുടെ 470 എന്ന് പറഞ്ഞ GPU ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഗ്രാഫിക് പർപ്പസിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയൊരു കാര്യം എനിക്ക് തോന്നിയത്, 1 GB RAM ആണ് ഇതിനകത്ത് ആകെ ഉള്ളത്. ശരിക്കും 2020-ലത്തെ റിലീസായതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ 2 GB ആണെങ്കിൽ കുറച്ചുകൂടി പെർഫോമൻസ് ഇതിനകത്ത് കൂടിയിരുന്നു. പിന്നെ 8 GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് അവൈലബിലിറ്റി ഉള്ളത്. സോ അപ്പോൾ ഒരു 4 GB ഒക്കെ എടുത്താണ് നമുക്ക് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറും മാലിയുടെ GPU ആണ് ഇവർ ഇതിനകത്ത് മെയിൻലി യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് HDR 10 ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അപ്പോൾ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയിൽ നെറ്റ്ഫ്ലിക്സ് ഷോസും കാര്യങ്ങളൊക്കെ ഹൈ HDയിൽ നമുക്ക് കാണാൻ പറ്റും. HDR 10 സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. പിന്നെ ബോർഡേഴ്സ് വളരെ സ്ലിം ആണ്, ഏകദേശം 8.7 mm ആണ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ സൗണ്ടിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, നമുക്ക് സ്പീക്കറും ഒരു അഡീഷണലായിട്ട് ഒരു ട്യൂട്ടറും ഇതിനകത്ത് അഡീഷണലുണ്ട്. അപ്പോൾ MI ടി വിസിലേക്കാണെങ്കിൽ നമുക്ക് സ്പീക്കേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതായത് ഒരു 1 ട്യൂട്ടറും ഒരു 1 സ്പീക്കറും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഏകദേശം ഒരു 12 വാട്ട്സ് ഔട്ട് ഉണ്ടാവും ഒരു സ്പീക്കർ. അപ്പോൾ രണ്ട് സൈഡിലും കൂടി 24 വാട്ട് ഔട്ട്പുട്ടാണ് നമുക്ക് തന്നെ ഉണ്ടാവുക. പിന്നെ സൗണ്ട് Dolby Audio ആണ്, അതാണ് എൻ്റെ ഒരു വ്യത്യാസം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ MI 43 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് DTS സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് Dolby ആണ് ഔട്ട് ഇതിനുണ്ടാവുക. സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ടി വി ആണ്. അപ്പോൾ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും പ്ലേ സ്റ്റോർ അതിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫിലിംസും കാര്യങ്ങളും, അതായത് പ്ലേ സ്റ്റോർ, യൂട്യൂബ്, അതേപോലെ നെറ്റ്ഫ്ലിക്സ്, ഈ ഇങ്ങനത്തെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതാണ് ആൻഡ്രോയിഡ് ടി വി ആണ്. അപ്പോൾ നമുക്ക് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ചിലതിനൊക്കെ സബ്സ്ക്രിപ്ഷൻ വേണ്ടി വരും. മോസ്റ്റ്ലി നെറ്റ്ഫ്ലിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്തായാലും വേണ്ടി വരും. ആമസോൺ പ്രൈം എല്ലാം സബ്സ്ക്രിപ്ഷൻ നമുക്ക് വേണ്ടി വരും. പിന്നെ ഒഫീഷ്യൽ പ്ലേ സ്റ്റോർ ഉള്ളത് കൊണ്ട് നമുക്ക് കുറേ ഗെയിംസും അതേപോലെ ആപ്സും നമുക്ക് ഇഷ്ടംപോലെ കിട്ടും പ്ലേ സ്റ്റോറിൽ നിന്ന്. പിന്നെ 1 ടച്ച് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആസ്ക് ചെയ്താൽ മതി. ഇപ്പോൾ വാട്സ്ആപ്പ് ഓഫ് ദ വെദർ, ടുഡേസ് വെദർ, ടുമാറോസ് വെദർ, എക്സെട്ര, വിൽ ഇറ്റ് റെയിൻ ടുഡേ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. പ്ലേ മൂവി വിത്ത് കറസ്പോണ്ടിങ് നെയിം, ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് 1 ടച്ച് അസിസ്റ്റൻ്റിനോട് പറയാൻ പറ്റും. പിന്നെ ക്രോം കാസ്റ്റ് ബിൽറ്റിൻ ആണ്. നമ്മുടെ ഫോട്ടോസോ വീഡിയോസോ ഫ്രം ഫോൺ ഇറ്റ് ക്യാൻ ഈസി ടു കാസ്റ്റ് ടു ദ ടി വി. വളരെ എളുപ്പത്തിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും ക്രോം കാസ്റ്റ് ബിൽറ്റിൻ ആയതുകൊണ്ട്. പിന്നെ ഓൾ ഇൻ വൺ സ്മാർട്ട് റിമോട്ട് ഉണ്ട്. ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഉണ്ട് ഇതിനകത്ത്. അതായത് നെറ്റ്ഫ്ലിക്സിനും യൂട്യൂബിനും ആമസോൺ പ്രൈമിനൊക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് അവൈലബിൾ ആണ്. അതേപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റും വളരെ ഹെൽപ്ഫുള്ളായി തോന്നും. പിന്നെ ഒരു അഡീഷണൽ ഫാക്ടർ കണ്ടത്, ഇവിടെ നമുക്കൊരു മ്യൂട്ട് ബട്ടൺ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് സൗണ്ട് കുറയ്ക്കാൻ കാര്യങ്ങൾക്കൊക്കെ മ്യൂട്ട് ബട്ടൺ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ MI ടി വി റിമോട്ട്സിലൊക്കെ നോക്കുകയാണെങ്കിൽ മ്യൂട്ട് ബട്ടൺ അവൈലബിൾ ആയിരുന്നില്ല MI ടി വിസിലൊക്കെ. നെക്സ്റ്റ് ഇതിനകത്ത് അവർ 2 കണക്റ്റിവിറ്റി കൊടുത്തിട്ടുണ്ട് ഒരു റിമോട്ടിൽ. അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അതേപോലെ IR കണക്ടിവിറ്റിയും ഇവർ റിമോട്ടിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പോർട്സിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ, ദർ ആർ 3 HDMI പോർട്സ്, 2 USB പോർട്സും അവൈലബിൾ ആണ്. ദെൻ ഒരു AV കണക്ട് ചെയ്യാം, അതേപോലെ ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാം, ദെൻ ആൻറ്റിന ആൻഡ് ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഒരു പോർട്സിൻ്റെ കണക്ടിവിറ്റി MI ടി വിയും ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം തന്നെയാണ്. ഒരു ഇതെല്ലാ ടി വികൾക്കും ഈ പറഞ്ഞ ടൈപ്പ് പോർട്സ് തന്നെയാണ് ഉണ്ട്. ബ്ലൂടൂത്ത് 5 ആണ് നമ്മളുടെ യൂസ് ചെയ്യുന്നത്. കുറേ കുറച്ചും കൂടി പുതിയതാണ്, 2020-ലത്തെ റിലീസാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി പുതിയ ബ്ലൂടൂത്താണ് നമ്മളോട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ വാൾ മൗണ്ട് ആയിട്ടും സ്റ്റാൻഡ് ടൈപ്പ് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ സ്പെസിഫിക്കേഷൻ മെയിൽ പറഞ്ഞിരുന്നു നമ്മൾ 32 ഇഞ്ചും 43 ഇഞ്ചും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 32 ഇഞ്ചിൽ നമുക്ക് ഫുൾ HD അവൈലബിൾ അല്ല. അതായത് HD ക്വാളിറ്റി മാത്രമാണ് 32 ഇഞ്ചിൽ അവൈലബിലിറ്റി ഉള്ളൂ. 43 ഇഞ്ചിലാണ് ഫുൾ HD അവൈലബിൾ ആയിട്ടുള്ളത്.
കളേഴ്സ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അതേപോലെ GPU രണ്ടിലും മാലി തന്നെയാണ് യൂസ് ചെയ്യണത്. അതേപോലെ ARM കോർട്ടെക്സ് A53 തന്നെയാണ് രണ്ടിലും യൂസ് ചെയ്തേക്കണത്. രണ്ടിൻ്റെയും ഓഡിയോ ടെക്കിന് സ്പെക്കും സെയിം തന്നെയാണ്. അതേപോലെ ആൻഡ്രോയിഡ് നെറ്റ്ഫ്ലിക്സ് OTA അപ്ഡേറ്റ് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇതെല്ലാം രണ്ടിലുണ്ട്. കണക്റ്റിവിറ്റിയും എല്ലാതും സെയിം തന്നെയാണ്. നെക്സ്റ്റ് ഡയമെൻഷൻസും വെയിറ്റും ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ നെക്സ്റ്റ് വാട്ട്സ് നോക്കുകയാണെങ്കിൽ 45 വാട്ട്സ് ആണ് 32 ഇഞ്ച് ടി വിക്ക്. അതേപോലെ 74 വാട്ട്സിൻ്റെ അടുത്താണ് ഏകദേശം 43 ഇഞ്ച് ടി വി വരുന്നത്. ജി സ്റ്റാർ റേറ്റിംഗ് 3 ആണ് ലെവൽ വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് പാക്കറ്റ് ലിസ്റ്റുള്ള കണ്ടൻറ്റ്. സോ അപ്പോൾ ഇതൊക്കെയാണ് റിയൽമി ടി വിയിൽ ഉള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും. പിന്നെ ടി വി പുതിയത് റിലീസ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ നമുക്ക് ഉള്ളി വരണം അറിയുള്ളൂ. സപ്പോ ഇവിടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു റിയൽമി സ്മാർട്ട് ടി വിസിനെ കുറിച്ച്. സി യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.